വന്ധ്യത ഒരു ശാപമല്ലെന്ന പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശസ്ത ലാപ്രോസ്കോപ്പിക് സർജനും IVF സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ സാംപി എബ്രഹാം വന്ധ്യതാ ചികിത്സയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിദഗ്ധമായ വന്ധ്യതാ ചികിത്സയിലൂടെ ധാരാളം ദമ്പതിമാരാണ് സന്താന സൗഭാഗ്യം കൈവരിച്ചിട്ടുള്ളത്. നമസ്കാരം. കാത്തിരുന്ന് ലഭിക്കുന്ന പ്രഗ്നൻസി നഷ്ടപ്പെടുക എന്നുള്ളത് വലിയ ഒരു മാനസികമായിട്ടുള്ള ആഘാതമുണ്ടാക്കുന്നൊരവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം എന്നെ കാണാനൊരു പെൺകുട്ടി വരികയുണ്ടായി. ആ കുട്ടിക്ക് 3 തവണ അബോർഷനായി. ആദ്യത്തെ പ്രഗ്നൻസി 1.5 മാസമായപ്പോൾ നെഞ്ചിരിപ്പില്ലാതെ പോയി. 2-ാമത്തേത് നെഞ്ചിരിപ്പില്ല. 3-ാമത്തേതും ഈ 2 വർഷത്തിനിടയ്ക്ക് 3 തവണ അബോർഷൻ. 3-ാമത്തെ അബോർഷനായതോടെ ഭർത്താവിനും വീട്ടുകാർക്കും ഈ കുട്ടിയോട് ഒരുതരം താല്പര്യക്കുറവ്. അങ്ങനെ വളരെ മോശമായ ഒരവസ്ഥയിലാണ് ആ കുട്ടി എൻ്റെ അടുത്തെത്തിയത്. എന്താണ് ഇങ്ങനെയുള്ള പ്രഗ്നൻസി ലോസിൻ്റെ ഒരു കാരണം? ഭ്രൂണത്തിൻ്റെ ക്രോമോസോമുകളുടെ വൈകല്യമാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. ഈ ക്രോമോസോമുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മുടെ ജനിതീയ മെറ്റീരിയലായ ജീനുകളെ കൊണ്ടുവരുന്നത്. ആ ക്രോമോസോമുകളുടെ പ്രവർത്തന വൈകല്യമുള്ളപ്പോൾ ജീനുകളുടെ പ്രവർത്തന വൈകല്യം വരും. നമുക്കറിയാം എല്ലാ സെല്ലുകളിലും 23 പേർ ക്രോമോസോമുകൾ ഉണ്ട്. നമ്മുടെ അണ്ഡത്തിനും പുരുഷബീജത്തിനും 23 ക്രോമോസോമുകളാണ് ഉള്ളത്. ഈ അണ്ടവും ബീജവും തമ്മിൽ സംയോജിക്കുമ്പോൾ ഈ ക്രോമോസോമുകൾ തമ്മിൽ ജോയിൻ ചെയ്യും. ഈ അണ്ഡത്തിനോ പുരുഷബീജത്തിനോ ഉള്ള ക്രോമോസോമുകളുടെ എണ്ണത്തിൽ വ്യതിയാനമുണ്ടെങ്കിൽ ആ ഉണ്ടാകുന്ന ഭ്രൂണത്തിനും അബ്നോർമലായിട്ടുള്ള ക്രോമോസോമുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഭ്രൂണം വളരുവാൻ കഴിവില്ലാത്ത ഭ്രൂണമാണ്. അങ്ങനെയുള്ള ഭ്രൂണം അബോർഷനായി മാറും. ഇപ്പോഴും രോഗികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടറെ ഞാൻ ജോലി ചെയ്തുകൊണ്ടാണോ, ജോലിക്ക് പോയതുകൊണ്ടാണോ, വീട്ടിലെ ജോലി ചെയ്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ടാണോ, അല്ലെങ്കിൽ നേരത്തെ ഞങ്ങൾ ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിച്ചതുകൊണ്ടാണോ ഇങ്ങനെ വന്നത്? അവ ഇങ്ങനെയുള്ള പ്രഗ്നൻസി നഷ്ടപ്പെടുവാനായിട്ടുള്ള കാരണമല്ല. ചിലർ ചോദിക്കും, ഡോക്ടറെ എനിക്ക് ഛർദ്ദിലുണ്ടായതുകൊണ്ടാണോ? അതും അതിൻ്റെ ഒരു കാരണമല്ല. നമ്മൾ പ്രായം കൂടുന്തോറും ഇത്തരത്തിലുള്ള അപകട സാധ്യത കൂടും. നമ്മൾ ഇങ്ങനെയുള്ള കേസുകളിൽ പേരൻസിൻ്റെ ക്രോമോസോം ഘടനയെപ്പറ്റി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കുന്ന ലെവലിലുള്ള അപാകതകൾ, അതിനാണ് ത്രോംബോഫിലിക് ഡിസോർഡർ എന്ന് ഞങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ പ്രവർത്തനത്തിൻ്റെ വൈകല്യം, നമ്മുടെ ശരീരത്തെ വെളിയിൽ നിന്നുള്ള രോഗാണുബാധയിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം. ചില കേസുകളിൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ കോശങ്ങൾക്കെതിരെയും പ്രതികരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ അണ്ഡത്തിൻ്റെ നിലവാരത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണിൻ്റെ അളവിലുള്ള വൈകല്യവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്രോമസോം വൈകല്യം, രക്തം കട്ട പിടിക്കുന്ന കാര്യങ്ങളിലുള്ള പ്രശ്നം, നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തന വൈകല്യം, ഹോർമോണിൻ്റെ വ്യതിയാനം, ഇവയെല്ലാം ഇത്തരത്തിലുള്ള അബോർഷന് കാരണമാണ്. ചിലർക്ക് 2-3 പ്രശ്നങ്ങൾ ഒരുമിച്ചുണ്ടായെന്ന് വരാം. അവരുടെ അണ്ഡത്തിൻ്റെ നിലവാരക്കുറവുണ്ടാവാം, അവരുടെ ഇമ്മ്യൂൺ പ്രവർത്തന വൈകല്യമുണ്ടാവാം. ചിലരുടെ കേസുകളിൽ അവരുടെ ബോഡിയിൽ തൈറോയിഡിനെതിരെ പ്രതികരിക്കുന്ന തൈറോയിഡ് ആൻറ്റിബോഡി പ്രവർത്തനമുണ്ടാവാം. അതുപോലെ തന്നെ ബീജാണുക്കളുടെ സ്പേമിൻ്റെ DNA ഘടകത്തിനുള്ള പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള വൈകല്യങ്ങൾക്ക് കാരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആവരണത്തിൻ്റെ നിലവാരം മോശമാണെങ്കിൽ ആരോഗ്യം അല്ലാത്ത ഭ്രൂണവും അവിടെ ഒരുപക്ഷെ പറ്റിപ്പിടിച്ച് വളർന്നു എന്ന് വരാം. അങ്ങനെയുള്ള കേസുകളിലും ഇതുപോലെ അബോർഷൻ ഉണ്ടായെന്ന് വരാം. ചില കേസുകളിൽ നമ്മൾ യൂറിൻ നോക്കി, യൂറിൻ പരിശോധനയിൽ ഗർഭിണിയാണെന്നറിഞ്ഞു. എങ്ങനെയാണ് നമ്മൾ യൂറിൻ പരിശോധനയിൽ ഗർഭിണിയാണെന്ന് അറിയുന്നത്? നമ്മുടെ ഹ്യൂമേൻ കൊറിയോണിക് ഗോണോട്രോഫിൻ അല്ലെങ്കിൽ BTHG അളവ് കൂടുമ്പോഴാണ് നമ്മുടെ യൂറിനിൽ ഈ ഹോർമോൺ വരുന്നതും. നമ്മൾ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗർഭിണിയാണ് എന്നുള്ളത്. അപ്പം ചില കേസുകളിൽ നമ്മൾ ഈ BTHG കൂടുതലാണെന്ന് കണ്ടു, പക്ഷേ അൾട്രാസൗണ്ടിൽ നമ്മൾ പരിശോധിക്കുന്നതിന് മുൻപ് തന്നെ അത് അബോർഷനായി. അപ്പം നമ്മൾ അൾട്രാസൗണ്ടിൽ ഈ മാറ്റം കാണുന്നതിന് മുൻപ് തന്നെ അത് അബോർഷനായെങ്കിൽ നമ്മൾ അതിനെ ഒരു ബയോകെമിക്കൽ പ്രഗ്നൻസി എന്നാണ് പറയുന്നത്.
അപ്പം സാധാരണ ഒരാറാഴ്ചയ്ക്ക് മുമ്പാണ് ഇങ്ങനെയുള്ള അബോർഷനുകൾ വരുന്നത്. എന്നാൽ നമ്മൾ ക്ലിനിക്കൽ മിസ്കാരേജ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് പരിശോധനയിൽ നമ്മൾ സഞ്ചി കണ്ടു, എന്നാൽ അത് പിന്നീട് വളരുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ക്ലിനിക്കൽ മിസ്കാരേജുകളെ നമ്മൾ വീണ്ടും വിഭജിക്കാറുണ്ട്. അവ ഏർലി ക്ലിനിക്കൽ പ്രഗ്നൻസി ലോസ്, അതായത് 12 ആഴ്ചയ്ക്ക് മുമ്പ് അബോർഷൻ വരുന്നതിനെയാണ് നമ്മൾ ഏർലി ക്ലിനിക്കൽ പ്രഗ്നൻസി ലോസ് എന്ന് പറയുന്നത്. 12 മുതൽ 21 ആഴ്ച സമയത്തിനിടയ്ക്ക് അബോർഷൻ ഉണ്ടായാൽ അതിനെയാണ് നമ്മൾ ലേറ്റ് ക്ലിനിക്കൽ പ്രഗ്നൻസി ലോസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇത് ഒരു വളരെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ രോഗിക്ക് ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയുമായിട്ട് രോഗി വരുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം? ഈ കുട്ടിയുടെ ഓവറിയുടെ അണ്ഡം ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള കഴിവ് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഓവറിയിൽ എന്തുമാത്രം അണ്ഡമുണ്ട്. ഇതിനാണ് നമ്മൾ ആൻഡ്രൽ ഫോളിക്കിൾ കൗണ്ട് എന്ന് പറയുന്നത്. ഈ അണ്ഡോൽപാദനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണിൻ്റെ അളവിൽ എന്തെങ്കിലും വൈകല്യമുണ്ടോ? പുരുഷ ബീജത്തിൻ്റെ നിലവാരം എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ ഈ കുഞ്ഞു വളരേണ്ട ഗർഭാശയ ആവരണത്തിൻ്റെ അവിടെ മാറ്റങ്ങൾ എങ്ങനെയുണ്ട്? ഇപ്പം ഇന്ന് നമുക്കറിയാം ജനറ്റിക്സ് ഒക്കെ ഒത്തിരി ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ജനിതക വൈകല്യങ്ങൾ ഈ ഭ്രൂണത്തിനുണ്ടോ എന്നറിയുവാനായിട്ടുള്ള പരിശോധനകൾ ഇന്ന് ലഭ്യമാണ്. അങ്ങനെ നമ്മുടെ ഈ സൈറ്റോജെനറ്റിക്സിലും ഇമ്മ്യൂണോ ജെനറ്റിക്സുകളും വരുന്ന മാറ്റങ്ങൾ ഈ രംഗത്ത് കൂടുതൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, കൊണ്ടുവരാൻ കഴിയും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. പഠനങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഉണ്ടാകുന്ന ഗർഭങ്ങളിൽ ഏകദേശം 1/3 കൺസെപ്ഷൻസ് മാത്രമേ ഒരു ആരോഗ്യമുള്ള കുഞ്ഞായിട്ട് മാറുകയുള്ളൂ. ഏകദേശം 30% ഭ്രൂണം ഇതുപോലെ അബോർഷനായി മാറുന്നുണ്ട്. അപ്പം 30% കൺസെപ്ഷൻസ് ഇതുപോലെ തന്നെ ഭ്രൂണം ഗർഭാശയഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരുന്നതിന് മുൻപ് നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ 30% ഈ നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ ഭ്രൂണം ഗർഭാശയഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളർന്നതിന് ശേഷം നഷ്ടപ്പെടുന്നു. അപ്പം ഇവിടെ നമ്മൾ ഈ അബോർഷനെ ബാധിക്കുന്ന ഘടകങ്ങളിൽ ഒരു പ്രധാന കാര്യം നമ്മുടെ പ്രായമാണ്. നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാറ്ററി ഉണ്ട്, നമ്മൾ സംസാരിക്കാൻ പറ്റി. ബാറ്ററിയുടെ പവർ പോയപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നു. ഈ ഭ്രൂണത്തിന് അതിൻ്റെ സ്വന്തം കഴിവിൽ മുമ്പോട്ട് പോകാൻ പറ്റാതെ വരുമ്പോഴാണ് അത് അബോർഷനായി മാറുന്നത്. നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്തെങ്കിലും അബ്നോർമലായിട്ടുള്ള ഭ്രൂണമാണ് ഈ രീതിയിലുള്ള അബോർഷന് വിധേയമാകുന്നത്. ക്രോമോസോമിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ മുറിഞ്ഞു മാറുന്നതും അബ്നോർമലായിട്ടുള്ള ക്രോമോസോമുകൾ കൂടിച്ചേരുന്നതും പ്രാധാന്യമുള്ളതാണ്. അപ്പം നമുക്കറിയാം ഇന്ന് നമ്മുടെ ജീവിത രീതികളൊക്കെ മാറിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസം, തൊഴിൽ സാധ്യതകൾ വന്നതോടെ അവരുടെ വിവാഹപ്രായം വൈകുന്നു. വിവാഹപ്രായം വൈകുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം നമ്മുടെ അണ്ഡത്തിൻ്റെ നിലവാരം മോശമാവും. നമ്മളിപ്പം ഒരു കടയിൽ ചെന്ന് നമ്മൾ ഒരു ഓംലെറ്റ് പറഞ്ഞാൽ നമ്മൾ പുതിയ എഗ്ഗാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പ്രായം കൂടുമ്പോൾ അണ്ഡത്തിൻ്റെ നിലവാരം കുറയുമെന്നുള്ള സാമാന്യ തത്വം നമ്മളെപ്പോഴും അതിനെ മാനിച്ചേ പറ്റുകയുള്ളൂ. ഈ പങ്കാളിയിൽ ആർക്കെങ്കിലും ക്രോമോസോമിലുള്ള വൈകല്യങ്ങളും ഇതുപോലെയുള്ള അബോർഷന് കാരണമാണ്. അമ്മയുടേതല്ലാത്ത ഘടകങ്ങളുള്ള ഒരു ഭ്രൂണത്തിൽ ആ ഭ്രൂണം ഗർഭാശയഭിത്തിയിൽ വളരണമെന്നുണ്ടെങ്കിൽ ആ കോശങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഘടകങ്ങൾ അമ്മയിലുണ്ടെങ്കിൽ അത് അബോർഷന് കാരണമാകും. ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള അബോർഷന് പല കാരണങ്ങളുണ്ടാവും. അണ്ഡത്തിൻ്റെ നിലവാരം, പുരുഷബീജത്തിൻ്റെ നിലവാരം, നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തന വൈകല്യങ്ങൾ, രക്തം കട്ടപിടിക്കുന്ന ഘടകങ്ങളുള്ള വൈകല്യങ്ങൾ, ഇവയെല്ലാം പ്രാധാന്യമുള്ളതാണ്. ഇങ്ങനെയുള്ള അബോർഷൻ ഉണ്ടായാൽ തീർച്ചയായിട്ടും കൂടുതൽ അവർ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിന്ന് കൂടുതൽ കാരണങ്ങൾ കണ്ടുപിടിച്ച് മുമ്പോട്ട് പോയാൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ ഇന്ന് ലഭ്യമാണ് എന്നുള്ളൊരറിവ് നമുക്കുണ്ടാവണം. തുടരെ അബോർഷൻ ഉണ്ടായാൽ നമ്മൾ അതിൻ്റെ കാരണങ്ങളിലേക്ക് ആഴത്തിലിറങ്ങിച്ചെന്ന് കാരണങ്ങൾ പരിശോധിച്ച് ശരിയായ ചികിത്സ തേടുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ടെസ്റ്റ് യു ബി ചികിത്സ സഹായകരമാണ്. കാരണം നമുക്ക് അവിടെ ഈ അണ്ഡത്തെ വെളിയിലെടുത്ത് പഠിക്കുമ്പോൾ അണ്ഡത്തിന് നിലവാരം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുമാത്രമല്ല ഈ ഭ്രൂണം അബ്നോർമലാണോ എന്നറിയുവാനായിട്ട് അതിൽ നിന്നുള്ള കോശങ്ങളെടുത്ത് ജനിതക പഠനങ്ങൾ നടത്തി അവയിൽ ഏറ്റവും ആരോഗ്യമുള്ള ഭ്രൂണത്തെ നമ്മൾ ഗർഭാശയത്തിനുള്ളിലേക്ക് കടത്തുന്നതും വിജയസാധ്യത കൂട്ടും. ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത് ധാരാളം ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്. പ്രായം കൂടുന്നതിന് മുൻപ് ശരിയായിട്ടുള്ള ചികിത്സ തേടുവാൻ ശ്രദ്ധിക്കുക.
ഇങ്ങനെയുള്ള അബോർഷനുകൾ ഒരിക്കലും ഒരു അവസാന വാക്കാണ് എന്ന് കരുതരുത്. എപ്പിസോഡിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത് പ്രശസ്ത ലാപ്രോസ്കോപ്പിക് സർജനും IVF സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ സാംപി എബ്രഹാമാണ്. നാം മനസ്സിലാക്കണം, വിജയങ്ങൾ ഒരിക്കലും നേരെ ലഭിക്കുന്നവയല്ല, പരാജയങ്ങൾ കൂടിയാണ് നമുക്ക് വിജയം ലഭിക്കുന്നത്. എഡിസൺ ഒരു ബൾബ് ഉണ്ടാക്കുവാൻ 10,000 തവണ ശ്രമിച്ചു എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. നമുക്കാർക്കും പരാജയങ്ങൾ ഇഷ്ടമല്ല, പക്ഷേ നാം മനസ്സിലാക്കണം, പരാജയങ്ങളിലൂടെയാണ് നമ്മൾ വിജയത്തിൽ എത്തുന്നത്. അങ്ങനെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നത്. നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ പരാജയങ്ങളെ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. പരാജയങ്ങളെ ഭയപ്പെടുന്ന ഒരാൾക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയം നേടുവാൻ സാധ്യമാകുകയില്ല. എപ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത്? നമ്മൾ പരാജയങ്ങൾ മൂലം മുമ്പോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ച് പിൻവാങ്ങുമ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത്. നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടുകയില്ല, പക്ഷേ നമ്മൾക്കൊരിക്കലും ജീവിത വിജയം കിട്ടുകയില്ല. വന്ധ്യത എന്നൊരു ശാപമല്ല, വന്ധ്യയ്ക്ക് വ്യക്തമായിട്ടുള്ള ചികിത്സയുണ്ട്. ഈ ചികിത്സയുടെ പ്രയോജനം സാധാരണക്കാരികൾക്ക് ലഭിക്കണം എന്നെൻ്റെ മാതാപിതാക്കൾക്ക് വളരെയേറെ ആഗ്രഹമുണ്ട്. നമുക്ക് ഒരുമിച്ച് വന്ധ്യയ്ക്കെതിരെ പടപൊരുതാം. നന്ദി, നമസ്കാരം. വന്ധ്യത ഒരു ശാപമല്ല എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കത്തുകളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: Abraham's Advanced Infertility and Sexology Center, Adhakar Chambers, near Bishop Palace, Chengannasheri. Phone 9744 93 9925.